യഹോവയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഭയെക്കുറിച്ച് ഇന്ന് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് യുവജനങ്ങളാണ്. യുവജനങ്ങളെക്കുറിച്ച് ഫ്രാൻസിസ് മാർപാപ്പ എഴുതിയ അപ്പോസ്തോലിക പ്രബോധനത്തിൽ വഴിയരികിൽ വീണുകിടക്കുന്നവൻ്റെ സഭയെക്കുറിച്ച് സംസാരിക്കുന്നു. വഴിയരികിലെ നിരാലംബനിൽ ഫ്രാൻസിസ് മാർപാപ്പ അവസാനിക്കുന്നില്ല. ഏറ്റവും ഒടുവിലായി ലോകത്തിൻ്റെ ഇന്നത്തെ സാമൂഹിക പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ട് ഫ്രത്തേലി തൂത്തി, എല്ലാവരും സഹോദരർ എന്ന ചാക്രിക ലേഖനത്തിലൂടെ തുറവിയുള്ള ഹൃദയം തുറവിയുള്ള ലോകത്തിന് എന്ന ആശയം മുമ്പിൽ വയ്ക്കുകയാണ്. നവീകൃതമായ നമ്മുടെ കണ്ടുമുട്ടലുകളിലൂടെയും സംഭാഷണങ്ങളിലൂടെയും സാഹോദര്യത്തിലേക്കും സാമൂഹിക സൗഹൃദത്തിലേക്കുമുള്ള ഒരു യാത്ര ചെയ്യുവാൻ നമ്മളെ മാർപാപ്പ ക്ഷണിക്കുകയാണ്. കാരിസ് റേഡിയോ ഒരുക്കുന്ന സംവാദ പരിപാടിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ സംവാദത്തിൻ്റെ വിഷയം ഞാനും എൻ്റെ സഭയും. ഈ വിഷയത്തെ അധികരിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ വരുന്നത് യുവജന ശുശ്രൂഷയിൽ സജീവമായിരിക്കുകയും തങ്ങളുടെ തൊഴിലിടങ്ങളിൽ സുവിശേഷ ചൈതന്യം പകർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന പ്രിയ ബഹുമാനപ്പെട്ട ആനി സേവ്യർ, അന്നാ തോമസ്, സുബിൻ എന്നിവരാണ്. നമുക്ക് അവരുടെ വാക്കുകളിലൂടെ സഭയെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ നമുക്ക് കേൾക്കാം. ഹായ്, എൻ്റെ പേര് അന്നാ തോമസ്, ഞാൻ തൃശ്ശൂർ അതിരൂപതാംഗമാണ്. എൻ്റെ പേര് സുബിൻ തോമസ്. ഞാൻ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പത്തനംതിട്ട ഭദ്രാസനത്തിലെ മലങ്കര കാത്തലിക് യൂത്ത് മൂവ്മെന്റിന്റെ ഭദ്രാസന ജനറൽ സെക്രട്ടറി ആയിട്ട് സേവനം ചെയ്യുന്നു. ഞാൻ ആനി സേവ്യർ, നെയ്യാറ്റിൻകര രൂപതയിലെ ഉച്ചക്കട വിശുദ്ധ അമ്മത്രേസ്യ ഇടവക അംഗമാണ്. ഞാനും എൻ്റെ സഭയും എന്ന ടോപ്പിക്ക് ഞാനൊന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം കടന്നു വന്നൊരാശയം, എനിക്ക് എന്താണ് സഭ, എനിക്ക് എന്തെല്ലാമാണ് സഭ നേടിത്തന്നത്? സത്യത്തിൽ ഇന്ന് ഞാനൊരു ക്രിസ്തു അനുയായിയായി ജീവിക്കുന്നുണ്ടെങ്കിൽ അത് സഭ കാരണമാണ്. സഭയാകുന്ന കുടുംബത്തിൽ നിന്നാണ് ഞാൻ ആദ്യമായി ഈശോയെ അറിയുന്നത്. അവിടെ നിന്നാണ് എൻ്റെ വിശ്വാസ വളർച്ചയുടെ ആരംഭം. തുടർന്ന് മതബോധന ക്ലാസ്സുകളിലൂടെ ഈശോയെ കൂടുതൽ അറിയുവാനും അവിടുത്തെ സ്നേഹം അനുഭവിക്കാനും അവസരമായി. എന്നെ സംബന്ധിച്ചിടത്തോളം സഭയെക്കുറിച്ചുള്ള എൻ്റെ സ്വപ്നം മറ്റെല്ലാ വിശ്വാസികൾക്കും ഉള്ളതുപോലെ തന്നെ എല്ലാ സഭകളും ഒത്തൊരുമിച്ച് പൂർണ്ണമായ ഐക്യത്തോടും സഹകരണത്തോടും കൂടി ഈശോയെ പ്രഘോഷിക്കുന്ന കാലഘട്ടം. സഭയിലുണ്ടാകുന്ന കുഞ്ഞു പോരായ്മകളെയും കുറവുകളെയും പ്രശ്നങ്ങളെയും ഒരു കുടുംബത്തിൽ പിതാവും മാതാവും മക്കളും ഒന്നിച്ചെടുക്കുന്ന ഒരു തീരുമാനം പോലെ എല്ലാ പ്രശ്നങ്ങൾക്കും സഭയിൽ തന്നെ ഒരു സൊല്യൂഷൻ, അതിനെ കണ്ടുപിടിക്കാനായിട്ട് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നതിനായിട്ട് സഭയ്ക്ക് സാധിക്കുന്ന ആ ഒരു കാലഘട്ടമാണ് എൻ്റെ ഒരു സ്വപ്നം. ഫ്രാൻസിസ് മാർപാപ്പ പറയുകയുണ്ടായി, ഇന്ന് കത്തോലിക്ക സഭയ്ക്ക് ആവശ്യം 21-ാം നൂറ്റാണ്ടിലെ യുവതീ യുവാക്കളെ ആണ്, വിശുദ്ധരെയാണ്. എല്ലാ സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കുന്ന, ജീൻസ് അണിയുന്ന, സിനിമകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന, മ്യൂസിക് കേൾക്കുന്ന യുവതീ യുവാക്കളെ, അത്തരത്തിലുള്ള വിശുദ്ധരെയാണ് ആവശ്യമെന്നുള്ളത്. അതുതന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും കടമയും. നമ്മുടെ ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് കൊടുക്കുക. ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള സമൂഹങ്ങൾ, എത്തിസ്റ്റുകൾ, അവരെല്ലാവരും അവരുടെ ആശയങ്ങൾ ഇന്നത്തെ യുവതി യുവാക്കളിലേക്ക് എത്ര കഠിനമായി പരിശ്രമിച്ചുകൊണ്ട് വിശ്രമമില്ലാതെ അവർ ഏത് മാർഗവിദ്യേനെയും അവരിലേക്ക് ആശയങ്ങൾ എത്തിക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. പക്ഷേ നമുക്കിടയിൽ എനിക്കും നിനക്കും വേണ്ടി കുരിശിൽ കിടന്ന് മരിച്ച ഈശോയുടെ ആ സ്നേഹത്തിന് വില കൽപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ? ആ സ്നേഹപൂർണതയെക്കുറിച്ച് 4 വ്യക്തികളോട് അഭിമാനത്തോടെ, ചങ്കുറ്റത്തോടെ നമുക്ക് നമ്മളിൽ എത്ര പേർക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ട്? നമുക്ക് പരിശുദ്ധ മാർപ്പാപ്പ തരുന്ന വലിയൊരു ദർശനമുണ്ട്. നമ്മളെല്ലാവരും പാപികളിലേക്കും
പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലേക്കും ഇറങ്ങിച്ചെല്ലേണ്ടവരാണ്. നമ്മുടെ ക്രിസ്തു അതുതന്നെയാണല്ലോ പറഞ്ഞത്. അവൻ ലോകത്തിലേക്ക് വന്നിട്ട് ഏറ്റവും സമൂഹത്തിലെ ഉന്നതരായവരെയല്ല തിരഞ്ഞെടുത്തത്, മറിച്ച് ഏറ്റവും താഴേക്കിടയിൽ കിടക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരെയാണ് അവൻ ശിഷ്യരായി തിരഞ്ഞെടുത്തത്. അതുപോലെ അവൻ നമുക്ക് കാട്ടിത്തരുന്നൊരു മാതൃകയുണ്ട്. നമ്മൾ നമ്മുടെ സമൂഹത്തിലുള്ള പാപികളിലേക്കും തിരസ്കരിക്കപ്പെട്ടവരിലേക്കും ഇറങ്ങിച്ചെല്ലണം. അവരുടെ പാപത്തെയല്ല, അവരുടെ ഉള്ളിലെ ആത്മാവിനെ സ്വർഗത്തിനെ നേടിക്കൊടുക്കുവാനായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള ഒരു വലിയ ആഹ്വാനവും മാതൃകയും തന്നെയാണ് പരിശുദ്ധ മാർപ്പാപ്പ നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത്. അതുപോലെ ഇന്ന് നമുക്കറിയാം നമ്മുടെ എല്ലാവരുടെയും റോള്, എൻ്റെ റോൾ എന്താണ്? നമ്മളെല്ലാവരും ചിന്തിക്കണം, എൻ്റെ റോൾ എന്താണ് സഭയിൽ? ഈശോയെ കൊടുക്കുക, ഈശോയെ പ്രഘോഷിക്കുക. നമുക്കിന്ന് ഒത്തിരി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമുക്കതിന് ചാൻസുകളുണ്ട്. അതെല്ലാം ഉപയോഗിച്ച് ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് പ്രഘോഷിക്കുക, അത് തന്നെയാണ് നമുക്കുള്ള റോള്. ഞാനിന്നൊരു ജീസസ് യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ഭാഗമാണ്, എനിക്ക് ഒത്തിരി അവസരങ്ങൾ അതിലൂടെ ലഭിക്കുന്നുണ്ട്. അതുപോലെ മറ്റുള്ള KCYM CLC പോലെയുള്ള സംഘടനകളെല്ലാം നമുക്ക് മുന്നോട്ട് വെച്ചു തരുന്നത് ഈശോയെ പ്രഘോഷിക്കുന്നതിനുള്ള അവസരങ്ങളാണ്. അതെല്ലാം ഏറ്റവും അനുയോജ്യമായ രീതിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മളെല്ലാവരും നമ്മുടെ റോള് കൃത്യമായിട്ട് ചെയ്യുന്നത്. ഇന്ന് സഭ നിരവധിയായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ, സാഹിത്യത്തിലൂടെയെല്ലാം സഭയ്ക്ക് പുറത്തുനിന്ന് വലിയ തരത്തിലുള്ള അക്രമങ്ങളാണ് നമ്മളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുകയാണ്. കുറേയധികം സമൂഹങ്ങളെല്ലാവരും അപ്പോഴൊക്കെ സഭ ഒറ്റക്കെട്ടായി അവർക്കെതിരെ പൊരുതുകയാണ് വേണ്ടത്. മൗനം അവലംബിച്ചതുകൊണ്ട് മാത്രം നമുക്കൊന്നും സാധ്യമല്ല. ഈശോ വരെ, നമുക്കറിയാലേ, നമ്മുടെ ഈശോ വരെ ജെറുസലേം ദേവാലയത്തിലെ കച്ചവടക്കാർക്കെതിരെ ചാട്ടവാറെടുത്ത സംഭവം, ആ സീനൊക്കെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. അതുപോലെ നമ്മൾ അർഹിക്കുന്ന, നമ്മൾ എടുക്കേണ്ട സമയത്ത് ഈശോയാകുന്ന ചാട്ടവാറ് നമുക്ക് പ്രയോഗിക്കാൻ സാധിക്കട്ടെ. അങ്ങനെ നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. താങ്ക് യു. ഞാനും എൻ്റെ സഭയും എന്നുള്ളതാണല്ലോ നമ്മുടെ ചിന്താ വിഷയം. 2018 ലോക യുവജന ദിനാഘോഷത്തിൽ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ യുവജനങ്ങളോടായി പറയുന്നു, യുവജനങ്ങളെ, നിങ്ങൾ കഴിഞ്ഞ നാളുകളിലെ ഓർമ്മകൾ മാത്രം ആശ്രയിക്കാതെ, അതിൽ ആഹ്ലാദിക്കാതെ വർത്തമാനകാലത്തിൻ്റെ ഭാവിയിലും അതോടൊപ്പമുള്ള പ്രതീക്ഷയിലും പ്രത്യാശയിലും നിങ്ങൾ അടിയുറച്ച് ജീവിക്കുവിന്. പ്രിയപ്പെട്ടവരെ, യുവജനങ്ങളാണ് ഈ സഭയുടെയും സമൂഹത്തിൻ്റെയും നട്ടെല്ല്. അതിനാൽ നാം ഓരോരുത്തരും സഭയുടെ മുഖമായി മാറണം. അതിന് സഭ ക്രിസ്തുവിൻ്റെ മുഖമാകണം. അതിന് നാം ഓരോരുത്തരും മറ്റൊരു ക്രിസ്തുവായി മാറണം. ഓരോ ക്രിസ്ത്യാനിയും ക്രിസ്തുവിൻ്റെ മുഖം സ്വീകരിക്കുമ്പോൾ ഈ സഭ പുതിയൊരു തലത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. അതാണ് സഭയെ പറ്റിയുള്ള നമ്മുടെ സ്വപ്നം. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ ജനങ്ങളോടും എൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാനെന്ന ക്രിസ്തുവിൻ്റെ വചനം അനുവർത്തമാക്കിക്കൊണ്ട് ഇന്ന് ഈ ലോകത്തിൽ ക്രിസ്തുവിനെ അറിയാത്ത, ക്രിസ്തുവിൻ്റെ സുവിശേഷം എത്തിയിട്ടില്ലാത്ത അനേകം പേരിലേക്ക് ക്രിസ്തുവിൻ്റെ സുവിശേഷം എത്തിക്കുക എന്നുള്ളതാണ് സഭയെ പറ്റിയുള്ള മറ്റൊരു സ്വപ്നം. ക്രിസ്തുവിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുവിന് വേണ്ടി കത്തി ജ്വലിച്ച ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ലോകം അവനെ പിന്നീട് രണ്ടാം ക്രിസ്തു എന്ന് വിളിച്ചു. അതെ, ഫ്രാൻസിസ് അസീസി. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ പോലെ ക്രിസ്തുവിന് വേണ്ടി കത്തി ജ്വലിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. യേശു ക്രിസ്തുവിനോടും അവിടുത്തെ അമ്മയായ പരിശുദ്ധ മറിയത്തോടും ചേർന്ന് നിന്നുകൊണ്ട് ഈ നവീന കാലഘട്ടത്തിൻ്റെ പ്രവാചകനാകുവാനും നമ്മിൽ പുതുക്കേണ്ടവയെ പുതുക്കുവാനും മാറ്റേണ്ടവയെ മാറ്റുവാനുമുള്ള ആത്മധൈര്യവുമായി നമുക്ക് തരുന്നത് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളും പറയാതെ പറയുന്ന പ്രവർത്തനങ്ങളും ഒക്കെ ഈ ലോകത്തിൽ വലിയ മാറ്റം സൃഷ്ടിക്കുന്നുണ്ട്. മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തത് മുതൽ, വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ പേര് സ്വീകരിച്ചത് മുതൽ ആ മാറ്റത്തിന് തുടക്കം കുറിക്കപ്പെടുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളോട് പറയുന്നുണ്ട്, എനിക്ക് 21-ാം നൂറ്റാണ്ടിൻ്റെ വിശുദ്ധരെ ആവശ്യമുണ്ട്. ജീൻസ് ധരിക്കുന്ന, പാട്ട് പാടുന്ന, സിനിമ കാണുന്ന, ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്യുന്ന ഈ 21-ാം നൂറ്റാണ്ടിൻ്റെ വിശുദ്ധരെ ആവശ്യമുണ്ട്. ആ നൂറ്റാണ്ടിൻ്റെ വിശുദ്ധരാകുവാൻ നമുക്കും പങ്കുചേരാം. പ്രിയപ്പെട്ടവരെ, ആദിമ കാലഘട്ടം മുതൽ ഇന്ന് വരെയും സഭ വലിയ പീഡനങ്ങൾ നേരിട്ടിട്ടുണ്ട്. വളരെയേറെ വലിയ പരാമർശങ്ങൾ സഭയ്ക്കെതിരെ ഉണ്ടായിട്ടുമുണ്ട്. എങ്കിലും സഭയുടെ അടിത്തറയ്ക്ക് യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല.
അത് സംഭവിക്കുകയില്ല. അത് ക്രിസ്തുവിന്റെ മേൽ ഉറച്ച പണിയപ്പെട്ടതാണ്. ഇന്ന് സമൂഹ മാധ്യമങ്ങളടക്കം സഭയ്ക്കും വൈദികർക്കും സന്യസ്തർക്കും എതിരെ ബോധപൂർവമായ പല ഗൂഢാലോചനകളും നടക്കുന്നുണ്ട്. ഇവയ്ക്കൊക്കെ പിന്നിൽ വലിയൊരു സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാമുണ്ട്. നമുക്കറിയാം പാകിസ്ഥാനിലെ മരിയ ഷഹബാസ് എന്ന യുവതി വലിയ യാതനകൾ നേരിട്ടപ്പോൾ അതിൻ്റെ ഒരു കാരണം അവിടൊരു ക്രിസ്ത്യാനിയായിരുന്നു എന്നത് തന്നെയാണ്. തുർക്കിയിലെ ഹഗിയ സോഫിയ മോസ്കാക്കി മാറ്റിയതിൻ്റെ ഒരു കാരണം അതൊരു ക്രിസ്തീയ ദേവാലയമായിരുന്നു എന്നാണ്. ISIS ഭീകരർ 18 ചെറുപ്പക്കാരെ തലയറുത്ത് കൊന്നപ്പോൾ അവരോട് പറഞ്ഞത് നിങ്ങൾ ക്രിസ്തുവിനെ ഉപേക്ഷിച്ചാൽ നിങ്ങളെ ഞാൻ ജീവനിലേക്ക് വിടാമെന്നാണ്. പക്ഷേ ആ 18 ചെറുപ്പക്കാരും ക്രിസ്തുവിനെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. അവർ മരണത്തിലേക്ക് നീങ്ങി. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമുക്കൊരു പാഠമാണ്. നാം അടങ്ങുന്ന യുവജന സമൂഹം സഭയുടെ ശബ്ദമായി മാറേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഇനിയും നാം സോഷ്യൽ മീഡിയയിലടക്കം മിണ്ടാതിരിക്കുക അല്ല, സഭയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അവരുടെ വേദനകളെ അറിഞ്ഞ് കാലഘട്ടത്തിന് ദിശാബോധം നൽകിക്കൊണ്ട് കാലത്തിൻ്റെ ചുവരെടുത്ത് വായിച്ചെടുത്ത് നാം സഭയുടെ ശബ്ദമാവണം. മറ്റൊരു ക്രിസ്തുവായി 21-ാം നൂറ്റാണ്ടിൻ്റെ വിശുദ്ധനായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഞാനും എൻ്റെ സഭയും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നിറയെ തളിരിടാനും പൂത്തുല്ലസിക്കാനും ഫലം പുറപ്പെടുവിക്കാനും കഴിയുന്ന യൗവനം പോലെ മറ്റൊരു കാലം ജീവിതത്തിലില്ല. സ്വയം പ്രകാശിക്കാനും നമ്മിലെ പ്രകാശം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും കഴിയുന്ന കാലമാണ് യൗവനം. ഫലസമൃദ്ധമായ യൗവനത്തിൻ്റെ നിറവസന്തത്തിലാണ് ക്രിസ്തു പിതാവിൻ്റെ തിരുഹിതമനുസരിച്ച് കുരിശിൽ സ്വയം ബലിയായി തീർന്നത്. തകർന്നു വീണ കർത്താവിൻ്റെ ആലയം പുനർനിർമ്മിക്കാൻ തയ്യാറായ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയും വിശുദ്ധി നഷ്ടപ്പെടുത്താതിരിക്കാൻ സ്വന്തം ജീവൻ വെടിയാൻ തയ്യാറായ വിശുദ്ധ മരിയ ഗൊരേറ്റിയും തങ്ങളുടെ യൗവനത്തെ ഏറ്റവും സജീവമായ ബലിയായി ക്രിസ്തുവിനും സഭയ്ക്കും സമർപ്പിച്ച അനേകം വിശുദ്ധരിൽ ചിലർ മാത്രമാണ്. ആയതിനാൽ ജീവനും ജീവിതവും യൗവനത്തിൻ്റെ തേജസ്സും ഓജസ്സും ക്രിസ്തുവിനും സഭയ്ക്കും വേണ്ടി സമർപ്പിച്ച അനേകം പുണ്യാത്മാക്കളെ പോലെ നമുക്കും സഭയുടെ ഉന്നമനത്തിനായി നിരന്തരം പ്രയത്നിച്ചു കൊണ്ടിരിക്കാം. സ്വന്തം നാടുപേക്ഷിച്ച് കൽക്കത്തയിലെ ചേരികളിൽ കഴിയുന്ന പാവങ്ങളുടെ മുഖത്ത് ക്രിസ്തുവിനെ ദർശിച്ച വിശുദ്ധ മദർ തെരേസ ഇപ്രകാരം പറയുന്നു. അവഗണിക്കപ്പെട്ട് വഴിയോരത്ത് കിടന്ന് കരയുന്ന കുഞ്ഞുങ്ങൾ ഉണ്ണീശോയുടെ പുനരവതാരങ്ങളാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായത്തിൽ ഈശോ അവസാന വിധിയെപ്പറ്റി നമ്മെ പഠിപ്പിക്കുന്നു. വിശക്കുന്നവനായും ദാഹിക്കുന്നവനായും നഗ്നനായും രോഗിയായും പരദേശിയായും കാരാഗ്രഹവാസിയായും ഒക്കെ നമ്മുടെ മുന്നിലെത്തുന്ന എളിയ സഹോദരരിൽ ക്രിസ്തുവിനെ ദർശിച്ചുകൊണ്ട് അവർക്ക് അപ്പമായും ദാഹജലമായും സാന്ത്വനമായും വസ്ത്രമായും സമാധാനത്തിൻ്റെ വാക്കുകളുമായും ഒക്കെ എത്തുമ്പോൾ മാത്രമേ നമുക്ക് നിത്യസൗഭാഗ്യം നേടാൻ സാധിക്കുകയുള്ളൂ. ഒരു ക്രൈസ്തവനായി ജനിക്കുക, ക്രൈസ്തവനായി ജീവിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ വലിയ അനുഗ്രഹമാണ്. അനുദിനം വിശുദ്ധ കുർബാനയിലൂടെയും കൂദാശകളിലൂടെയും ക്രിസ്തു നമ്മിലേക്ക് ഇറങ്ങി വരുന്നു. തിരുസഭ നമുക്കായി അനേകം സഭാ സംവിധാനങ്ങളും സംഘടനകളും ഒരുക്കിയിരിക്കുന്നു. ഇവയെല്ലാം നമ്മെ ക്രിസ്തുവിലേക്കും ദൈവത്തിലേക്കും അതോടൊപ്പം നമ്മുടെ സഹോദരങ്ങളിലേക്കും അടുപ്പിക്കുന്നു. ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളെ നാം ക്രിസ്തുവിൽ നിന്നും അവൻ്റെ കുരിശിൽ നിന്നും ഏറ്റുവാങ്ങാൻ പഠിക്കണം. ഈ ലോകം മുഴുവൻ നമ്മെ തള്ളിപ്പറഞ്ഞാലും ഈ ലോക സൗഭാഗ്യങ്ങളെല്ലാം നമ്മെ വിട്ടു പിരിഞ്ഞു പോയാലും വിശുദ്ധ അമ്മ ത്രേസ്യ പറഞ്ഞതുപോലെ എനിക്ക് ദൈവം മാത്രം മതിയെന്നും ജോബ് പറഞ്ഞതുപോലെ എൻ്റെ മാംസം അഴുകിയില്ലാതായാൽ ഞാൻ അസ്ഥിയിൽ ദൈവത്തെ കാണും എന്ന് പറയാനും നമുക്ക് സാധിക്കണം. സഭ ഇന്ന് അനേകം പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. സഭ ശുശ്രൂഷകർക്കെതിരെയും സഭ നേതൃത്വത്തിനെതിരെയും അനേകം
പ്രലോഭനങ്ങളും പീഡനങ്ങളും വെല്ലുവിളികളും ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ സഭയ്ക്കെതിരെ വെല്ലുവിളി ഉയർത്തുന്നവരെയും സഭാ നേതൃത്വത്തെയും സഭാ വിശ്വാസികളെയും പീഡിപ്പിക്കുന്നവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നോക്കുമ്പോൾ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തിയിരുന്ന ഒരു യുവാവ് ഉണ്ടായിരുന്നു, സൗൾ. എന്നാൽ യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സൗൾ അഗ്നിതുല്യനായ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസായി രൂപാന്തരപ്പെട്ടു. നിങ്ങളിൽ ക്രിസ്തു ജനിക്കുന്നതിനായി ഞാൻ ഈറ്റുനോവ് അനുഭവിക്കുന്നു എന്ന് പറയുന്ന വിശ്വാസ തലത്തിലേക്ക് സൗൾ പൗലോസായി ഉയർന്നു. അതുപോലെ മതതീവ്രവാദികളും സഭയെ പീഡിപ്പിക്കുന്നവരും മാനസാന്തരത്തിലേക്ക് എത്താൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായെയും എല്ലാ കർദിനാളന്മാരെയും മെത്രാന്മാരെയും വൈദികരെയും സഭാ വിശ്വാസികളെയും പരിശുദ്ധാത്മാവിന്റെ നവചൈതന്യത്താൽ നിറച്ച് ഒരു പുതിയ പെന്തക്കുസ്ത അനുഭവം സഭയിൽ കൊണ്ടുവരണമേ എന്ന് നിരന്തരം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. ആമേൻ. പ്രിയ യുവജന സുഹൃത്ത് ആനി സേവ്യർ നമ്മുടെ മുമ്പിൽ പങ്കുവച്ചത് അപ്പമാകേണ്ട സഭയെക്കുറിച്ചാണ്. വളരെ നല്ല രീതിയിൽ സഭാ സംഘടനകളിലൂടെ എപ്രകാരം നാം സുവിശേഷാത്മകമായി പ്രവർത്തിക്കണം എന്ന് സഹോദരി പങ്കുവച്ചിട്ടുണ്ട്. നിങ്ങളെപ്പോലെയുള്ളവരുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ സഭ വളരെയധികം ആകുലപ്പെടേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. നമ്മളെപ്പോഴും സഭയുടെ വെല്ലുവിളികളെക്കുറിച്ച് മറ്റുമൊക്കെ പറയും. യുവജനങ്ങളായ നിങ്ങളിൽ ഞങ്ങൾക്ക് വളരെയധികം പ്രതീക്ഷ തോന്നുന്നുണ്ട്. അനുദിനവിശുദ്ധരെക്കുറിച്ച് ഉള്ള പ്രസംഗങ്ങൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നതിൽ, അതുപോലെ തന്നെ സുവിശേഷ വായനകൾക്ക് വ്യാഖ്യാനങ്ങൾ നൽകുന്നതിൽ ഒക്കെ യുവജനങ്ങൾ ഇന്ന് മുമ്പോട്ട് വരുന്നുണ്ട്. യൂട്യൂബിലൂടെയൊക്കെ സുവിശേഷ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുവാനുള്ള വലിയ ഉദ്യമങ്ങൾ യുവജനങ്ങൾ നടത്തുന്നുണ്ട്. ശ്ലാഘനീയമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ഭയത്തിന് ഇന്ന് കാര്യമില്ല, പ്രസക്തിയില്ല. നമുക്ക് കൂടുതൽ സജീവമായി സാമൂഹ്യ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് സഭാ ശുശ്രൂഷയെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ആനി സേവ്യറിൻ്റെ ഇടപെടലുകൾ വളരെ അർത്ഥവത്താണ്. അന്നാ തോമസ് നമ്മുടെ മുമ്പിൽ സഭ നേരിടുന്ന പ്രശ്നങ്ങൾ അതൊന്നും വലിയൊരു കാര്യമാക്കേണ്ട ഒന്നല്ലെന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. കുടുംബത്തിലുണ്ടാകുന്ന നിസ്സാരമായ പ്രശ്നങ്ങൾ പോലെ തന്നെയാണ് സഭ നേരിടുന്ന പ്രശ്നങ്ങൾ. നമ്മളതിനെ പർവ്വതീകരിച്ച് കണ്ട് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പകർന്നു കൊടുക്കുവാൻ യുവജനങ്ങൾക്ക് സാധിക്കണം, നമുക്ക് സാധിക്കണം എന്നാണ് അന്നാ തോമസും നമ്മുടെ മുമ്പിൽ പങ്കുവയ്ക്കുന്നത്. മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ കൂടെ ചേരുക, അവരുടെ ഓരത്തിൽ ആയിരിക്കുക എന്ന ആ ചിന്തയെ വിടാതെ പിന്തുടരുകയാണ് അന്നാ തോമസ്. തീർച്ചയായിട്ടും ഇന്നത്തെ യുവജനങ്ങൾക്ക് വലിയ സാമൂഹ്യ പ്രതിബദ്ധതകളുണ്ട്. ഓഖിയുടെ ദുരന്തമുഖത്ത്, പ്രളയത്തിൻ്റെ ആ ഭീതിദായകമായ അവസരത്തിൽ, ഇപ്പോൾ ഈ കൊറോണയുടെ ഭയാനകമായ കാലഘട്ടത്തിൽ ഒക്കെ യുവജനങ്ങൾ സ്വജീവൻ മറന്നുകൊണ്ട് മുന്നണി പോരാളികളായി മുമ്പിൽ വരുന്ന കാഴ്ച മറക്കുവാനാവുകയില്ല. ഇങ്ങനെയുള്ള യുവജനങ്ങൾ സഭയിൽ നിന്ന് തെന്നിപ്പോകുന്നു, തെറ്റിപ്പോകുന്നു എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. യുവജനങ്ങൾ സഭയുടെ ഒപ്പമാണ്. ഫ്രാൻസിസ് പാപ്പ പറയുന്നത് പോലെ, ടു അക്കമ്പനി ദ യൂത്ത്, യുവജനങ്ങളെ അവരുടെ കൂടെ നടന്നുകൊണ്ട് അവരുടെ സ്വരം കേൾക്കുവാൻ, അവരുടെ കഥ കേൾക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. തീർച്ചയായിട്ടും ആനി തോമസിൻ്റെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള സംഭാഷണം ഏറെ ഹൃദ്യമായിരിക്കുന്നു. സുബിൻ നമ്മുടെ മുമ്പിൽ പങ്കുവച്ചത് ഇതുപോലെ തന്നെയുള്ള സഭ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നിരവധി പ്രശ്നങ്ങൾ സഭ നേരിടുന്നുണ്ട്. പക്ഷേ ആ പ്രശ്നങ്ങൾ സഭയെ വളർത്തും എന്നാണ് സഹോദരൻ സുബിനോട് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെയൊക്കെ പോരാട്ടങ്ങൾ അത് കേവലം സോഷ്യൽ മീഡിയയിലുള്ള കമൻറ്റുകളിലൂടെ മറുപടി കൊടുത്തുകൊണ്ട് ആകേണ്ട കാര്യമില്ല. മറിച്ച് നമ്മുടെ ജീവിത സാക്ഷ്യങ്ങൾ, നിങ്ങൾ പങ്കുവയ്ക്കുന്ന, നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ഈ ജീവിത സാഹചര്യങ്ങൾ തന്നെയാണ് ലോകത്തിന് മാതൃകയാകുന്നത്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പ പറയുന്നത്, വിശ്വാസം ഭീരുക്കൾക്കുള്ള അഭയകേന്ദ്രമല്ല, മറിച്ച് ജീവിതത്തെ ധീരതയോടെ പുറത്തേക്ക് കൊണ്ടുവന്ന് വിശാലമാക്കുന്നതാണ് വിശ്വാസം. അപ്പോൾ നമുക്ക് ഭയപ്പെടേണ്ടതില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ രാജ്യത്തെ ഇന്ത്യയുടെ അവസ്ഥ കാണുമ്പോൾ
നമുക്കൊക്കെ വലിയ ഭയം തോന്നുന്നു. ഈ മതേതരത്വ രാജ്യത്തിൻ്റെ നെടുംതൂണുകൾ കടപുഴകി വീഴുന്നുവോ എന്ന ചിന്തയുണ്ടാകുന്നു. ഭരണഘടന പ്രമാണങ്ങൾ ഉല്ലംഘിക്കപ്പെടുന്നു എന്നൊക്കെ ചിന്ത നമുക്കുണ്ടാകുന്നു. അങ്ങനെ തോന്നിയാൽ തന്നെയും നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. മുന്നിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ സുവിശേഷം സ്നേഹത്തിൻ്റെതാണ്, വളരെ സിമ്പിളാണ്. ആ സുവിശേഷത്തെ കൊടുക്കാൻ സാധിച്ചാൽ നമുക്ക് ഒന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് പറയുവാൻ ഉള്ളത്. സഭയെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന വാക്കാണ് എക്ലേസിയ. നമുക്ക് അറിയാം, വിളിച്ചു ചേർക്കപ്പെട്ടവരുടെ കൂട്ടായ്മ. ചിർക്കെ എന്ന മിഡിൽ ഇംഗ്ലീഷ് വാക്കിൽ നിന്നാണ് ചർച്ച്, സർക്കിൾ എന്ന പദം ഉണ്ടാകുന്നത്. അപ്പോൾ ഒരുമിച്ചു ചേർക്കപ്പെടുന്നവരുടെ സഭ, അത് ശരിക്കും മനസ്സുകൊണ്ടുള്ള, ഹൃദയം കൊണ്ടുള്ള ഒരുമിച്ചു ചേരലാണ്. പക്ഷെ ഇന്ന് സഭയെക്കുറിച്ചുള്ള വ്യാപകമായ വിമർശനം എന്ന് പറയുന്നത് സഭ നിർമ്മിതികളിലേക്ക് പ്രാധാന്യം കൽപ്പിക്കുകയാണ്. ഒരു പള്ളി പണിത് കഴിഞ്ഞാൽ ഞങ്ങളുടെ പള്ളി കത്തീഡ്രലാകണം, ബസലിക്കയാകണം, തീർത്ഥാടന കേന്ദ്രമാകണം എന്നൊക്കെയുള്ള സ്വപ്നങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്, വലിയ വലിയ നിർമ്മിതികളെക്കുറിച്ചുള്ളത്. എന്നാൽ യഥാർത്ഥത്തിലുള്ള സഭ എന്നത് ഇതല്ല. അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ്, ഭൗതികാർത്ഥത്തിൽ സഭയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് നമ്മളെപ്പോഴും സഭയ്ക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങളെ ഭയപ്പെടുന്നത്. സഭയെന്നാൽ ക്രിസ്തുവാണ്, സഭയെന്നാൽ ക്രിസ്തുവിൻ്റെ പാവപ്പെട്ട മനുഷ്യരാണ്. ചേർത്ത് നിർത്തപ്പെടേണ്ട ഒരുപറ്റം ആളുകളെ ചുറ്റിലും നിർത്തേണ്ട, വട്ടത്തിലിരുത്തേണ്ട സ്നേഹിതരാണ് സഭ. അങ്ങനെ തോന്നിയാൽ നമ്മൾ സഭയ്ക്കെതിരെയുള്ള ഇത്തരം ഗൂഢനീക്കങ്ങളെയോ പ്രത്യാക്രമണങ്ങളെയോ ഭയപ്പെടേണ്ട കാര്യമില്ല. വലിയ സ്വത്തും സമ്പാദ്യങ്ങളും കുന്നുകൂടുന്ന സഭയാണ് ഭയപ്പെടേണ്ട സഭ. ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് അതിനെയൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. ഈ താഴികക്കൂടങ്ങൾ തച്ചു തകർന്നു വീണാലും മരച്ചുവട്ടിലിരുന്നു കൊണ്ട് പാവപ്പെട്ടവരോട് ഒരുമിച്ചിരുന്നു കൊണ്ട് അന്നം പങ്കുവയ്ക്കുവാൻ സാധിക്കുന്ന സഭയാണ് നമ്മുടെ. അത്തരത്തിൽ യുവജനങ്ങൾ കൂടുതൽ ക്രിയാത്മകമായി മുമ്പോട്ട് വരട്ടെ. നിങ്ങൾ സഭയെ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തെറ ഫുത്തൂറ എന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പുസ്തകം ഏറെ ശ്രദ്ധേയമാണ്. കാർലോ പെത്രീനി എന്ന് പറയുന്ന എഴുത്തുകാരൻ മാർപ്പാപ്പയോട് നടത്തിയ ഇൻ്റർവ്യൂവിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ് ഈ പുസ്തകത്തിൽ, നാളത്തെ ഭൂമി. മാർപ്പാപ്പ കൂടുതലും വിശ്വാസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, സഭയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ലോകത്തിൻ്റെ മാറ്റങ്ങളെക്കുറിച്ച്, പാരിസ്ഥിതികമായ ഒരു ആലിംഗനത്തെക്കുറിച്ച്, ആശ്ലേഷത്തെക്കുറിച്ച് കൂടി സംസാരിക്കുകയാണ്. ഗ്രീൻ ലങ്സ്. നമുക്ക് ഓരോരുത്തർക്കും ഈ ഭൂമിയെ ചേർത്ത് നിർത്തുന്ന പച്ചയായ ശ്വാസനാളങ്ങൾ ഉണ്ടാകണം. യുവജനങ്ങൾ ഭൂമിയുടെ ശ്വാസനാളങ്ങളായി, ജീവൻ്റെ തുടിപ്പായി മാറുന്ന വിധത്തിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നവരായി മാറണം. അങ്ങനെയുള്ളൊരു ആഹ്വാനം കൂടി ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മുടെ മുന്നിൽ നൽകുകയാണ്. കാർലോ പെത്രീനിയുടെ പ്രത്യേകത, ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിനെതിരെ പ്രതികരിച്ചുകൊണ്ട് 1980s സ്ലോ ഫുഡ് എന്ന് പറയുന്ന പ്രസ്ഥാനം തുടങ്ങിയ വ്യക്തിയാണ്. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ, ഹെൽത്തി ആയിരിക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശിച്ചുകൊണ്ട് വന്ന ഒരു വലിയ എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഇന്നും പ്രസക്തിയുണ്ട്. ഫാസ്റ്റ് ഫുഡ് സംസ്കാരങ്ങളിൽ ആരോഗ്യം മോശമാകുന്നിടത്ത്, സംസ്കാരങ്ങൾ വലിച്ചെറിയപ്പെടുന്നിടത്ത്, ലോകം മലിനമാകുന്നിടത്ത്, പരിസ്ഥിതി നശീകരിക്കപ്പെടുന്ന ഇടത്ത് സഭയ്ക്ക് വലിയ ഉത്തരവാദിത്തങ്ങൾ ഉണ്ട്. യുവജനങ്ങളായ നിങ്ങൾ പങ്കുവച്ച ഈ കാഴ്ചപ്പാടുകളോട് ചേർന്നുകൊണ്ട് നമുക്ക് കൂടുതൽ യുവജനങ്ങളെ നമ്മുടെ സഭയിലേക്ക് ആകർഷിക്കാം. അവർ ലോകത്തിൻ്റെ ചാലകശക്തികളായി മാറട്ടെ. നമുക്ക് പ്രത്യാശയോടുകൂടി മുമ്പോട്ട് പോകാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.